സാംസങ്ങും ആപ്പിളും ചാർജർ ഒഴിവാക്കി വൻ ലാഭം കൊയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ചൈനീസ് കമ്പനികളായിട്ടുള്ള വിവോയും ചാർജർ ഒഴിവാക്കിയിരിക്കുകയാണ്. വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള Y18, Y18e എന്നീ രണ്ട് മോഡലുകളിലും ചാർജർ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. Y18ഉം Y18eയും രണ്ട് ഫോണുകളാണ് വരുന്നത്. രണ്ടും ഏകദേശം സെയിം പ്രോസസ്സറും രണ്ടും ഏകദേശം സെയിം ഡിസ്പ്ലേ ആണ് വരുന്നത്. ചെറിയ വ്യത്യാസം വരുന്നുള്ളതെന്നല്ലാതെ വലിയ കാര്യമായ ഒരു വ്യത്യാസമില്ല. രണ്ടും പഴയ പ്രോസസ്സറുകളിൽ തന്നെയാണ് വരുന്നത്. അതായത് മുമ്പ് ഇറങ്ങിയ Y27 എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, ആ Y27ൻ്റെ സെയിം സ്പെസിഫിക്കേഷനോട് കൂടിയാണ് Y18, Y18e എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. Y18ലോട്ട് വരികയാണെങ്കിൽ 6.56 ഇഞ്ച് വരുന്ന IPS LCD വരുന്നത്. HD+ റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്. Full HD+ റെസൊല്യൂഷൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. IP54 റേറ്റിംഗും ഡസ്റ്റ് സ്പ്ലാഷൊക്കെ റെസിസ്റ്റൻ്റ് ഒക്കെയാണ്. 90Hz ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 800 nitsൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഫ്രെയിം വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ്, ബാക്ക് സൈഡും പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. മീഡിയടെക്കിൻ്റെ Helio G85 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. 12 nm ഒരു പ്രോസസ്സറാണ്. 2 GHz ആണ് മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്നത്. MyLG G52 MC2 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LPDDR4X റാം ആണെങ്കിലും EMMC 5.1 ആണ് സ്റ്റോറേജ്. അപ്പോൾ വളരെ പഴയ സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 50 MB F1.8 അപ്രോച്ചറിൽ വരുന്ന മെയിൻ ക്യാമറ, 0.08 MB ഫ്ലിക്കർ സെൻസറും ആണ് വന്നിരിക്കുന്നത്. പേരിനൊരു സെൻസർ എന്നല്ലാതെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് എന്നല്ലാതെ വേറെ കാര്യമായ ഉപയോഗമൊന്നുമില്ല. മെയിൻ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉള്ളൂ. 50 MB ഒരു മെയിൻ ക്യാമറ വരുന്നു. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 8 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്കും ടൈപ്പ് സി പോർട്ടും ഒക്കെ വരുന്നുണ്ട്. പവർ ബട്ടണിലും ആയിട്ടുള്ള സൈഡ് ഫിംഗർ പ്രിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ചാർജർ ഉണ്ടായിരിക്കില്ല, കേബിൾ മാത്രമേ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുള്ളൂ. 4GB RAM 64GB പ്രൈസ് വരുന്നത് 9000 രൂപയും, അതുപോലെ 4GB RAM 128GB പ്രൈസ് വരുന്നത് 10000 രൂപയാണ്. ഈ രണ്ട് വേരിയൻറ്റുകളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുക. ഓർക്ക, ഈ ഫോണിൽ നമുക്ക് ചാർജർ ഇല്ലാത്ത പ്രൈസാണ് ഈ പറയുന്നത്. ചാർജർ നിങ്ങൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. കേബിൾ മാത്രമേ ഈ ബോക്സിൽ ഉണ്ടാവുള്ളൂ. സാംസങ്ങിന്റെ ബോക്സ് പോലെ തന്നെ വളരെ ചെറിയ ബോക്സുകളാക്കിയിട്ടുണ്ട്. പണ്ട് വരുന്നിരുന്നത് വലിയ ബോക്സുകളായിരുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന Y18e ആണ്. ഈ Y18ഉം Y18eയിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതല്ലാതെ വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. Y18eയിലോട്ട് വരികയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്, പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്, IP54 റേറ്റിംഗും വരുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 6.56 ഇഞ്ച് വരുന്നത്, HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90Hz തന്നെയാണ് റിഫ്രഷ് റേറ്റ്. ഇവർക്കൊരു Full HD+ ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു, പക്ഷേ അവിടെ കൊടുത്തിട്ടില്ല. HD+ ഡിസ്പ്ലേയാണ് മാക്സിമം കൊടുത്തിരിക്കുന്നത്. 528 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ്. അതായത് ബ്രൈറ്റ്നെസ്സിലാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. Y18ൽ 800 nits ഉണ്ടായിരുന്നത്, ഇവിടെ 528 nits ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ഡിമ്മും ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് Y18eയിലോട്ട് വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല. മീഡിയടെക്കിൻ്റെ Helio G85 എന്ന് പറഞ്ഞ 12 nm ഒരു പ്രോസസ്സറാണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 13MP+0.08MB ആ ഒരു പ്രഹസന ക്യാമറയും കൂടി വെച്ചിട്ടുണ്ട്. അതായത് രണ്ട് ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 13MB നോർമൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 5MB സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. 3.5 mm കൂടിയ ജാക്കും ടൈപ്പ് സി പോർട്ട്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ആവശ്യമേ ഇതിൽ വരില്ല, കാരണം ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കിട്ടുന്നുണ്ടെങ്കിൽ Y18 തന്നെ എടുക്കണം. 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 15W കേബിളും വരുന്നുണ്ട്. അഡാപ്റ്റർ നിങ്ങൾ എക്സ്ട്രാ മേടിക്കണം. അപ്പോൾ ഇനി വരുന്ന ഒട്ടുമിക്ക മോഡലുകളിലും ഒന്നും തന്നെ അഡാപ്റ്റർ ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം എല്ലാ കമ്പനികളും ഒഴിവാക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു മോഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ Y18 എടുക്കുന്നതായിരിക്കും നല്ലത്. Y18eയുടെ പ്രൈസ് വരുന്നത് 4GB RAM 64GB പ്രൈസ് വരുന്നത് 7999 രൂപ, അതായത് 8000 രൂപയാണ്. അപ്പം Y18ലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് 9000 രൂപയ്ക്ക് ഫിംഗർ പ്രിൻറ്റും കിട്ടും, 50MB ക്യാമറയും കിട്ടും, കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലാഭം നോക്കുന്നത് Y18 എടുക്കുന്നതായിരിക്കും നല്ലത്. Y18eയിലോട്ട് വരുമ്പോൾ വലിയ സ്പെസിഫിക്കേഷനും ഇല്ല, ഏകദേശം 1000 രൂപയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. സെയിം റാം ആയാലും സെയിം GB ആയാലും സ്റ്റോറേജ് ആയാലും എല്ലാം വ്യത്യാസം വരുന്നില്ല. എന്തായാലും നിങ്ങൾ രണ്ട് മേടിച്ചാലും എക്സ്ട്രാ ചാർജർ എക്സ്ട്രാ പൈസ കൊടുത്ത് തന്നെ മേടിക്കണം, കാരണം ബോക്സിൽ ഇല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ചാർജറുകൾ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാർജർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.